പ്രിയ ഛാത്രേഭ്യ സാദര നമസ്കാര. രുദ്ര അറ്റ് സ്കൂൾ ഓൺലൈൻ സംസ്കൃത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കാവ്യമുക്താവലിഹി എന്ന പാഠത്തിലൂടെ നമ്മൾ അഞ്ച് മഹാകാവ്യങ്ങളെ പരിചയപ്പെട്ടു. ഏതൊക്കെയായിരുന്നു ആ മഹാകാവ്യങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. കാളിദാസ മഹാകവിയുടെ കുമാരസംഭവം, രഘുവംശം, ഭാരവിയുടെ കിരാതാർജുനീയം, മാഘകവിയുടെ ശിശുപാലവധം, ശ്രീഹർഷകവിയുടെ നൈഷധീയ ചരിതം. ആ മഹാകാവ്യങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കഥാസന്ദർഭം, ഓരോ കാവ്യങ്ങളിൽ നിന്നും അതിലെ നായികമാരുടെ, പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങളുടെ ശക്തിയും സൗന്ദര്യവും വർണ്ണിക്കുന്നതായ ചില ഏടുകൾ നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് അതിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ പഠന പ്രവർത്തനം, പാഠഭാഗസ്ഥാൻ ശ്ലോകാൻ വൈയക്തികരൂപേണ സംഘരൂപേണ വാ കക്ഷ്യായാം ആലപതു. ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സൂചകങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിൽ സംഗീതാത്മകമായും അല്ലാത്ത ശൈലികളിലുമൊക്കെ ശ്ലോകം ഗ്രൂപ്പായിട്ടും ഒറ്റയ്ക്കും ചൊല്ലാവുന്നതാണ്. അതാണ് ആദ്യത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം, പാഠം സമ്യക് പഠിത്വ അന്വയം വിലിഖ്യ പ്രദർശയതു. ഒരു ചാർട്ടിലോ മറ്റോ ഓരോ പാഠത്തിലെയും ഓരോ ശ്ലോകത്തിലെയും അന്വയങ്ങൾ എഴുതി അത് ക്ലാസ് മുറികളിൽ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാം. അടുത്ത പ്രവർത്തനം, പഞ്ചമഹാകാവ്യാന്യധികൃത്യ സൂചനാനുസാരം ടിപ്പണിം ലിഖത. അഞ്ച് മഹാകാവ്യങ്ങളെക്കുറിച്ചും നോട്ട് തയ്യാറാക്കാൻ, ടിപ്പണി തയ്യാറാക്കാനാണ് അടുത്ത പ്രവർത്തനം. എങ്ങനെ അതിലേക്ക് ആമുഖത്തിലെ അതിൻ്റെ ഒരു രീതി എങ്ങനെയായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ആമുഖം വേണം, അതിനുശേഷം കാവ്യഭേദം, അതായത് മഹാകാവ്യമെന്നും ഖണ്ഡകാവ്യമെന്നും ഒക്കെയുള്ള ആ കാവ്യഭേദങ്ങൾ, പ്രസിദ്ധാഹ ഭാരതീയാഹ സംസ്കൃത കവയഹ, ഭാരതീയരായിട്ടുള്ള സംസ്കൃത കവികൾ ആരൊക്കെയാണെന്ന് പറയണം. പഞ്ചമഹാകാവ്യങ്ങൾ ഏതൊക്കെ, തേഷാം കർത്താരഹ ഉപസംഹാര, ഈ ഒരു ക്രമത്തിലായിരിക്കണം നോട്ട് വേണ്ടത്. അതിലേക്കുള്ള ശ്രദ്ധിക്കേണ്ട അംശങ്ങളും താഴെ പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്ത് കിട്ടിയ ഡാറ്റ, ദത്തങ്ങളെ സമാഹരിച്ച് അവലോകനം ചെയ്ത് നല്ല അക്ഷരശുദ്ധിയിലൂടെയും ആശയസ്പഷ്ടതയുമായിട്ട് വേണം അത് തയ്യാറാക്കാൻ. അടുത്ത പ്രവർത്തനം, ദൃശ്യ ശ്രാവ്യ മാധ്യമാനാം സഹായ്യേന തഥാ ഐ സി ടി സാധ്യതാഹ ച ഉപയുജ്യ പൗരാണിക നാരീണാം ആധുനിക നാരീണാം ച അവസ്ഥായാഹ തുലനാം കൃത്വ ടിപ്പണിയും ലിഖത. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ, അതായത് കമ്പ്യൂട്ടറാകാം, ടി വി, ഓഡിയോ മുതലായ എല്ലാ സാമഗ്രികളും ഉപയോഗിച്ച്, അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് പൗരാണിക നാരികളുടെ, പുരാണകാലത്തെ സ്ത്രീയുടെയും ആധുനിക കാലത്തെ സ്ത്രീകളുടെ, അവരുടെ വേഷഭൂഷാദികളാവാം, അവരുടെ സമൂഹത്തിലെ സ്ഥാനമെങ്ങനെ എന്നുള്ളതാകാം, ഇങ്ങനെയുള്ള എല്ലാ പോയിൻ്റുകളും സമാഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒരു നോട്ട്, അതൊരു സോഫ്റ്റ് രീതിയിൽ, സോഫ്റ്റ് നോട്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ആകാം, അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ അഞ്ച് കാവ്യങ്ങളിലും പറയുന്നത് അതത് കാലത്തെ സാമൂഹിക പരിപ്രേക്ഷ്യത്തിലുള്ള സ്ത്രീകളുടെ അവസ്ഥയാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് സ്ത്രീയുടെ സ്ഥിതി എന്താണ്, നമ്മൾ എപ്പോഴും തുല്യത എന്ന് പറയും, തുല്യത പൂർണ്ണമായി നടപ്പിൽ വന്നോ എന്നൊക്കെയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. അത് ചർച്ച ചെയ്ത് നല്ലൊരു അവതരണമാക്കി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്രവർത്തനം, പാഠഭാഗസ്ഥ ശ്ലോകേ വിദ്യമാനാം അക്ഷരാണാം ഗുരു ലഘു വിവിച്ച വൃത്തം നിർണയതു എന്നതാണ്. വൃത്തം നിർണയിക്കാനൊരു പ്രവർത്തനമാണിവിടെ നൽകിയിട്ടുള്ളത്. ഗുരു ഏതാണ്, ലഘു ഏതാണ് എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇപ്പോൾ നമ്മൾ സ്വരം എടുക്കുകയാണെങ്കിൽ അ ആ ഇ എന്ന് പറയുമ്പോൾ അ എന്ന സ്വരം ലഘുവും ആ എന്ന സ്വരം ഗുരുവുമാണ്. ഇതേപോലെ തന്നെ മറ്റു സ്വരങ്ങൾ ഈ ഇ ഉ പ ക കാ കി കീ അല്ലേ, ഇവയൊക്കെ തന്നെ ഏറ്റവും ഹ്രസ്വമായിട്ട് പറയുന്നത് ലഘുവും ദീർഘമായിട്ട് പറയുന്നത് ഗുരുവുമാകുന്നു. ഇങ്ങനെ ലഘു ഗുരുക്കളുടെ കൂട്ടം ഗണത്തെ ഗണിച്ചിട്ടാണ് ഓരോ വൃത്തങ്ങൾ നിർണയിക്കുന്നത്. അപ്പോൾ പരമാവധി ഗുരു ലഘു കണ്ടെത്തുക, നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് വൃത്തം ഏതാണെന്നും കണ്ടെത്തുക. ഒരേപോലെയുള്ള വൃത്തങ്ങളിൽ
വരുന്ന ശ്ലോകങ്ങൾ ഒരു പട്ടികയാക്കുക. അതൊക്കെ നമുക്കിതിൽ ചെയ്യാവുന്നതാണ്. ശ്രദ്ധയാഹ അംശാഹ ചർച്ച ഗുരുലഘു നിർദ്ധാരണം. ഗുരുവിനെയും ലഘുവിനെയും കണ്ടാൽ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൃത്തനിർണയ, ഇതാണ് ഈ പറഞ്ഞ പ്രവർത്തനത്തിൻ്റെ ഒരു അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. പ്രാദേശിക ഭാഷാസു ഭാഷാ അന്തരേഷുവ പ്രകാശിതാഭ്യ കവിതാഭ്യ നാരീപ്രധാനാഹ കവിതാഹ പങ്ക്തീഹി വ സമാഹൃത്യ സമ്പുടമേകം പ്രകാശയിതു. ഒരു പതിപ്പ് തയ്യാറാക്കാനാണ്. എന്താണ് പതിപ്പിൻ്റെ വിഷയമെന്നല്ലേ, നാരീ പ്രാധാന്യമുള്ള, അതായത് സ്ത്രീ പ്രാധാന്യമുള്ള കവിതകൾ, ആശയങ്ങൾ, അതിൻ്റെ വരികൾ ഇവ സമാഹരിച്ചു കൊണ്ടുള്ള ഒരു സമ്പുടം, ഒരു പതിപ്പാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. കരുണ എന്ന കരുണാനളിനി രണ്ടും ആശാൻ്റെ കാവ്യങ്ങളാണ്. അതിൽ സ്ത്രീകൾക്കാണ് പ്രധാനം അല്ലേ. കരുണ എന്ന കാവ്യത്തിൽ വാസവദത്ത എന്ന നായികയും നളിനി എന്ന കാവ്യത്തിൽ സാക്ഷാൽ നളിനി തന്നെയും അതിലെ ഏറ്റവും നായികാ പ്രാധാന്യത്തോടുകൂടി വിളങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ആശയങ്ങൾ, ആ കവിതയുടെ പ്രതിപാദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തുക. അതിൽ ഈ നായികകൾക്കുള്ള സ്ഥാനം എന്താണ്, എത്രമാത്രം സ്ത്രീ പ്രാധാന്യത്തോടുകൂടിയാണ് കുമാരനാശാൻ ഈ രണ്ട് കവിതകളും രചിച്ചത്. ചിന്താവിഷ്ടയായ സീത, അതിലും അതെ, സീതയുടെ ചിന്തകളാണ്, തന്നെ പരിത്യജിക്കാൻ പോകുന്ന സീതയുടെ ചിന്തകളാണ്, അല്ലെങ്കിൽ സീതയുടെ അവസാനകാലത്തെ ചിന്തകളും മറ്റുമൊക്കെയാണ് അവിടെ പറയുന്നത്. അതും നോക്കാവുന്നതാണ്. മഗ്ദലന മറിയം, വള്ളത്തോളിൻ്റെ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കവിത കാവ്യമാണ് മഗ്ദലന മറിയം, വള്ളത്തോൾ നാരായണമേനോൻ. അതുപോലെ ഉള്ളൂരിൻ്റെ മറ്റൊരു കവിതയാണ് പിങ്കള എന്നത്. നമ്മൾ ഭാഗവതത്തിലും മറ്റുമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു യാമം കൊണ്ട്, ഒരു പകുതി യാമം കൊണ്ട് മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ച പിങ്കള എന്ന സ്ത്രീയുടെ കഥ. അപ്പോൾ ഇതിലൊക്കെ തന്നെ നാരീ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതാവാം, ഇതിനപ്പുറമുള്ള കവിതകളുമാകട്ടെ കഥകളുമാകട്ടെ നിങ്ങൾക്ക് കണ്ടെത്താം. ഇതിലെ കവിതകളാണ് പ്രധാനമായിട്ടും ഊന്നൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച്, വളരെ കുറച്ച് മാത്രമേ അതിൽ ഉൾപ്പെടുത്താം. കഥകളാകുമ്പോൾ വളരെ വളരെ നീണ്ടു നീണ്ടു പോകും. അപ്പോൾ അത്തരത്തിലുള്ള കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പതിപ്പ് തയ്യാറാക്കാനാണ് ഈ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട അംശങ്ങൾ: സ്ത്രീണാം പ്രാധാന്യം, ഔചിത്യം, കവേഹേ കവിതായാശ്ച നാമ, ഇതെല്ലാം ആ സമ്പുടത്തിൽ ഉണ്ടായിരിക്കണം. അടുത്തതായി അധിക വിസ്തര. ഇവിടെ ലഘുത്രയി എന്നും ബൃഹത്രയി എന്നും സംസ്കൃത കാവ്യങ്ങളെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. നമ്മൾ പഞ്ചമഹാകാവ്യങ്ങളെ ഇപ്പോൾ പരിചയപ്പെട്ടു. അതിൽ തന്നെ ഒരു സന്ദേശകാവ്യവും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആറ് കാവ്യങ്ങളാവും. മഹാകാവ്യങ്ങളല്ല, ആറ് കാവ്യങ്ങൾ, അഞ്ച് മഹാകാവ്യങ്ങളും ആറാമത്തേതായ സന്ദേശകാവ്യം അഥവാ ഖണ്ഡകാവ്യം. അതും കൂടി ചേർന്നാൽ മൂന്ന് ലഘു കാവ്യങ്ങളും മൂന്ന് ബൃഹത് കാവ്യങ്ങളുമായിട്ടും ഇതിനെ തരം തിരിക്കാം എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. നോക്കാം. കാളിദാസ പ്രണീതം കാവ്യത്രയം കുമാരസംഭവം രഘുവംശം മേഘദൂതം ച ലഘുത്രയി. കുമാരസംഭവം, രഘുവംശം എന്നീ മഹാകാവ്യങ്ങളും മേഘദൂതം എന്ന സന്ദേശകാവ്യവും ചേർന്നാൽ അത് ലഘുത്രയായിട്ട് പരിഗണിക്കാറുണ്ട്. ഭാരവേഹേ കിരാതാർജുനീയം മാഘസ്യ ശിശുപാലവധം ശ്രീഹർഷസ്യ നൈഷധീയ ചരിതം ചേതി കാവ്യത്രയം ബൃഹത്രയി. അടുത്ത മൂന്ന് കാവ്യങ്ങൾ മഹാകാവ്യങ്ങൾ, അത് ബൃഹത്രയുമായി പരിഗണിക്കാറുണ്ട്. അടുത്തതായി സപ്തർഷയ. നേരത്തെ കുമാരസംഭവത്തിൽ പരമശിവന് വധുവിനെ ചോദിക്കാനായി പറഞ്ഞ് അയച്ച സപ്തർഷികളെപ്പറ്റി നമ്മൾ പറഞ്ഞു. ആ സപ്തർഷികളെക്കുറിച്ച് അധികമായി വിസ്തരിച്ച് നമുക്കൊന്ന് ഇവിടെ മനസ്സിലാക്കാം. ആരൊക്കെയാണ് ഈ സപ്തർഷിമാർ എന്ന് ഇവിടെ പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു സപ്തർഷി സമൂഹം എന്ന നക്ഷത്ര സമൂഹവും ഉണ്ട്. പുരാണത്തിലും ഋഗ്വേദം ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലുമൊക്കെ തന്നെ ഈ സപ്തർഷിമാരെ പറ്റി പറയുന്നുണ്ട്. ഏഴ് മഹർഷിമാരായിട്ടാണ് നമ്മുടെ പുരാണത്തിൽ പറയുന്നത്. നക്ഷത്ര സമൂഹത്തിൽ അത് ഒരു കോൺസ്റ്റലേഷനായിട്ട് കോൺസ്റ്റലേഷനായിട്ടാണ് അതിനെ കണക്കാക്കാറ്. ഒരു കലപ്പയുടെ ആകൃതിയിലുള്ള ഒരു നക്ഷത്ര സമൂഹം, ബിഗ് ഡിപ്പർ കോൺസ്റ്റലേഷൻ എന്നാണ് അതിനറിയപ്പെടുന്നത്. ആരൊക്കെയാണ് ഈ മഹർഷിമാരെന്ന് നമുക്ക് നോക്കാം. മരീചി പൂർവഭാഗസ്ഥോ വസിഷ്ഠ പരതസ്തത തതോങ്കിരാസ്തതാശ്തതശ്ചാത്രി പുലസ്ത്യ പുലഹ ക്രതു. മരീചി, വസിഷ്ഠൻ, അങ്കിരസ്, അത്രി, പുലസ്ത്യൻ, പുലഹൻ, ക്രതു. ഇങ്ങനെ ഏഴ് മഹർഷിമാരെയാണ് സപ്തർഷികൾ എന്ന് പറയുന്നത്.
പൂർവഭാഗസ്ഥ ഏറ്റവും മുൻഭാഗത്ത് ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ട് കാണുന്നത് മരീചിയാണ്. വസിഷ്ഠ അതിൻ്റെ തൊട്ടു പിന്നിൽ. കോൺസ്റ്റലേഷൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്, ഏറ്റവും തിളക്കം കൂടിയ നക്ഷത്രത്തെയാണ് ആദ്യം പറയുക, അതിനെ ആൽഫ എന്ന പേരിൽ പറയും, പിന്നീട് ബീറ്റ, ഗാമ, ഡെൽറ്റ അങ്ങനെ പറയാറുണ്ട്. വസിഷ്ഠ പരതഹ, അതിനുശേഷം കാണുന്നത് വസിഷ്ഠനാണ്. തതോ അങ്കിരാഹ, അതിനുശേഷം കാണുന്നത് അങ്കിരസ്. ആ അങ്കിരസ് മഹർഷിയാണ് പാർവതിയെ ചോദിച്ചത്, ആരോട്? ഹിമവാനോട്. തതഹ ച അത്രിഹി, അടുത്തത് അത്രി മഹർഷിയാണ്. പുലസ്ത്യഹ, പിന്നീട് പുലസ്ത്യൻ. നമുക്കറിയാം രാവണൻ്റെയൊക്കെ മുത്തശ്ശനായിട്ടുള്ള അല്ലേ പുലസ്ത്യഹ. പുലഹ, പുലഹ മഹർഷിയാണ്. അതിനുശേഷം ക്രതുഹു. ഇങ്ങനെ ഏഴ് മഹർഷിമാരെ ആണ് ഈ പ്രമാണപ്രകാരം സപ്തർഷികളായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ പല സ്ഥലത്തും വേറെയും ചില മഹർഷിമാർ ഒരു പേരിന് പകരം മറ്റു പേരുമായിട്ടൊക്കെ മറ്റു സ്ഥലത്തും, ചിലതിൽ അഗസ്ത്യ മഹർഷിയെ കാണാറുണ്ട് സപ്തർഷികളുടെ കൂട്ടത്തിൽ. മന്വന്തരാനുസാരം സപ്തർഷീണാമഭി നാമാനി ഭിന്നാനി ദൃശ്യന്തി. ഓരോ മന്വന്തരത്തിലും സപ്തർഷികൾ മാറുമെന്ന് മാറിയിട്ടും കാണുന്നുണ്ട്. ഋഷയഹ, ഇനി ഋഷികൾ എത്ര തരമുണ്ടെന്ന് പറയുകയാണ്. ബ്രഹ്മർഷി, ദേവർഷിഹി, മഹർഷിഹി, പരമർഷിഹി, കാണ്ഡർഷിഹി, ശ്രുതർഷിഹി, രാജർഷിഹി, ഇതി സപ്തധാ ഭവന്തി. ഋഷിമാർ ഏഴ് തരത്തിലാണ്. വസിഷ്ഠാദ്യാഹ ബ്രഹ്മർഷയഹ, ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രഹ്മപദത്തെ അലങ്കരിക്കുന്ന മഹർഷിമാരെയാണ് ബ്രഹ്മർഷി എന്ന് പറയുന്നത്. വസിഷ്ഠൻ ബ്രഹ്മർഷിയാണ്. കണ്വാദയോ ദേവർഷയഹ, അതിന് താഴെയാണ് ദേവർഷിമാർ, ദേവനുമാണ് ഋഷിയുമാണ്. വ്യാസാദ്യാഹ മഹർഷയഹ, വ്യാസൻ, വാൽമീകി മുതലായവർ മഹർഷിയായിട്ട് പരിഗണിക്കാം. ഭേളാദ്യാഹ പരമർഷയഹ, അവർ വൈദ്യപ്രവൃത്തിയും ഉള്ളതുകൊണ്ടായിരിക്കാം പരമർഷി എന്ന് പറയുന്നത്. ജൈമിന്യാദ്യാഹ കാണ്ഡർഷയഹ, ഒരു പ്രത്യേക കാണ്ഡത്തിൻ്റെ, ഒരു പ്രത്യേക വൈദിക കാണ്ഡത്തിൻ്റെ മാത്രം അതിൻ്റെ അധീശത്വം കൈകാര്യം ചെയ്യുന്ന മഹർഷിമാരെ കാണ്ഡർഷി. ഇപ്പോൾ ഉദാഹരണത്തിന് ജൈമിനി മീമാംസാ വിഭാഗത്തിൻ്റെ ഋഷി ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണ്ഡർഷി എന്ന് പറയുന്നത്. സുശ്രുതാദ്യാഹ ശ്രുതർഷയഹ, സുശ്രുതൻ മുതലായവർ ശ്രുതർഷിയായിട്ടാണ് പരിഗണിക്കുന്നത്. വിശ്വാമിത്രാദയഹ രാജർഷയഹ, രാജാച അസൌ ഋഷിശ്ച, അദ്ദേഹം രാജാവുമായിരുന്നു ഋഷിയുമായി, അങ്ങനെ വരുന്നവരെയാണ് രാജർഷിയായിട്ട് പരിഗണിക്കുന്നത്. ഇങ്ങനെ ഏഴ് വിധത്തിലുള്ള ഋഷിമാരെയും നമുക്ക് ഇവിടെ പരിചയപ്പെടാനുണ്ട്. അതിൽ സപ്തർഷിമാർ പ്രത്യേകിച്ച് നക്ഷത്ര സമൂഹമായിട്ടും അല്ലാതെയും പൗരാണിക സാഹിത്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി ആദ്യത്തെ രണ്ട് മഹാകാവ്യങ്ങൾ എഴുതിയ, ഈ പാഠത്തിലെ രണ്ട് മഹാകാവ്യങ്ങൾ എഴുതിയ കാളിദാസനെക്കുറിച്ച് ഒരു ചെറിയ ടിപ്പണിയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. നോക്കാം. കവികുലഗുരുഹു കാളിദാസ, കവികുലഗുരുവായ കാളിദാസൻ, കവികൾക്ക് കുലഗുരുവായിട്ടുള്ള കാളിദാസൻ. സന്ദേശകാവ്യസരണ്യാം മാർഗദീപഹ ഭവതി കാളിദാസസ്യ മേഘദൂതം. കാളിദാസൻ്റെ മേഘദൂതം സന്ദേശകാവ്യ പ്രസ്ഥാനത്തിന് തന്നെ എൻ്റെ തുടക്കം കുറിച്ചതാണ്, അതിനൊരു മാർഗദീപമാണ്. ശ്രുതബോധ നളോദയ ചിത് ഗഗനചന്ദ്രിക ജ്യോതിർവിധാഭരണം എന്നീ കൃതികളും കൂടി അദ്ദേഹത്തിൻ്റെതായി ചില പണ്ഡിതർ പരിഗണിക്കുന്നുണ്ട്. ഇത്തേതാഹ കൃതയ അഭി കാളിദാസസ്യ ഇത് ശ്രൂയത്തെ. ഋതുവർണ്ണനാത്മക ഋതുസംഹാര അഭി അസ്യ കൃതി ഇത് കേചിദാമനന്തി. ഋതുക്കളെ വർണ്ണിക്കുന്ന ഒരു ഓരോ ഋതുവിലും മനുഷ്യരെങ്ങനെ മാറി മാറി അവരുടെ ശീലങ്ങളും സ്വഭാവങ്ങളും മാറുന്നത് എങ്ങനെയെന്നാണ് ഋതുവർണ്ണന, അതായത് ഋതുസംഹാരം എന്ന കാവ്യത്തിൽ, അതൊരു ഖണ്ഡകാവ്യമാണ് മഹാകാവ്യമല്ല, പരാമർശിക്കുന്നത്. ഉപമാലങ്കാരപ്രയോഗേ അതീവ തത്പര കൃതഹസ്തശ്ച ആസീതയം. ഉപമാലങ്കാരപ്രയോഗത്തിൽ നിഷ്ണാതനാണ് കാളിദാസ മഹാകവി. അദ്ദേഹത്തിൻ്റെ ഉപമകൾ വളരെ പ്രസിദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ് ഉപമാ കാളിദാസസ്യ എന്ന് നമ്മൾ പഠിക്കുന്നത്. ഉപമാ കാളിദാസസ്യ ഇതി ലോകോക്തി അപി അസ്തി എന്ന ഉക്തി വളരെ പ്രസിദ്ധമാണ്. അസ്യ ഭാഷ സരള സരസാച ഭവതി, വളരെ സരളവുമാണ് സരസവുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ. കാളിദാസ കൃതിഭ്യ തസ്യ ശാസ്ത്രീയജ്ഞാനസ്യ അഗാധതാം സ്പഷ്ടമവഗന്തും ശക്യത. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്ന് ഓരോ വിഷയത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവും, നമുക്ക് കേവലം ഒരു കവിയല്ല അദ്ദേഹം ശാസ്ത്രകവിയും കൂടിയാണെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്ന് മനസ്സിലാക്കാം. രഘുവംശേ ശാകുന്തളേ ച വിദ്യമാനൈഹി പ്രകൃതി ചിത്രണൈഹി പാരിസ്ഥിതിക വിഷയേ കവേഹെ അതുലാശ്രദ്ധ അഭിവ്യഞ്ജന്തി. രഘുവംശത്തിലും ശാകുന്തളത്തിലുമൊക്കെയുള്ള ആ പ്രകൃതി വർണ്ണന, കാടുകളിലേ കൂടെ പോകുമ്പോൾ അവയുടെ അതിസുന്ദരമായ വർണ്ണന അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക വിജ്ഞാനവും കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഇനി നമുക്ക് ഈ അഞ്ച് മഹാകാവ്യങ്ങളിലെ പ്രഥമ ശ്ലോകങ്ങൾ അഥവാ മംഗള ശ്ലോകങ്ങളെ ഒന്ന് പരിചയപ്പെടാം.
മഹാകവികൾ അവരുടെ കാവ്യങ്ങൾ തുടങ്ങുമ്പോൾ, മഹാകാവ്യങ്ങൾ തുടങ്ങുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു രീതി പിന്തുടരാറുണ്ട്. ആശീർ നമസ്ക്രിയാ വസ്തുനിർദ്ദേശോവാപി തന്മുഖം. ഏതൊരു മഹാകാവ്യം തുടങ്ങണമെങ്കിലും ഒന്നുകിൽ ആശീർവാദം, ഏതെങ്കിലും ഒരു അനുഗ്രഹമായിട്ട്, ഏതെങ്കിലും ഒരു ഈശ്വര പ്രാർത്ഥന പോലുള്ള ആ രീതിയിൽ തുടങ്ങാറുണ്ട്. നമസ്ക്രിയ ഈശ്വരനെ നമസ്കരിക്കുക, വസ്തുനിർദ്ദേശ കഥാവസ്തുവിനെ നിർദ്ദേശിക്കുക, ഇങ്ങനെ രണ്ട് മൂന്ന് വിധത്തിൽ ഒരു മഹാകാവ്യം എഴുതി തുടങ്ങാം, അതിൻ്റെ മംഗളപദ്യം ചൊല്ലിത്തുടങ്ങാം. അപ്പോൾ ഓരോ മഹാകാവ്യത്തിലെയും മംഗളപദ്യങ്ങളെ, പ്രഥമ ശ്ലോകങ്ങളെ നമുക്കൊന്ന് കേട്ടുനോക്കാം. ആദ്യമായി കുമാരസംഭവത്തിലെ മംഗളപദ്യം. അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമനഗാധിരാജ പൂർവാപരൌ തോയനിധീവഗാഹ്യ സ്ഥിത പൃഥിവ്യാ ഇവ മാനദണ്ഡ. കുമാരസംഭവം എന്ന മഹാകാവ്യം തുടങ്ങുന്നത് ഹിമാലയ വർണ്ണനയിലൂടെയാണ്. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിലൂടെ ഹിമാലയത്തെ വർണ്ണിച്ചു തുടങ്ങുകയാണ്. അവിടെ അസ്ഥി എന്ന സ്വരാക്ഷരത്തിലുള്ള അസ്ഥി ഉണ്ട് എന്ന ഒരു മംഗള പദത്തിലൂടെയാണ് ഈ ശ്ലോകം ആരംഭിച്ചിരിക്കുന്നത്. ഇനി രഘുവംശത്തിലെ മംഗളപദ്യം നോക്കാം. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗത പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഇത് ഒരു നമസ്ക്രിയ രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. പാർവതീ പരമേശ്വരന്മാരെ വന്ദിക്കുന്നു. എങ്ങനെയുള്ള പാർവതീ പരമേശ്വരന്മാർ? വാക്കും അർത്ഥവും പോലെ ചേർന്നിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് വേർതിരിച്ച് പറയാനാവില്ല വാക്കിനെയും അർത്ഥത്തെയും, അത് എപ്പോഴും ചേർന്നുകൊണ്ടാണ്. അങ്ങനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ തന്നെ ചേർന്ന്, അല്ലേ, നമുക്ക് അർദ്ധനാരീശ്വര സങ്കല്പമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ശിവപാർവതിമാരെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രഘുവംശ മഹാകാവ്യം കാളിദാസകവി ആരംഭിച്ചിട്ടുള്ളത്. കിരാതാർജുനീയത്തിൻ്റെ മംഗളപദ്യം ഒന്ന് നോക്കാം. ശ്രിയ കുരുണാമധിപസ്യ പാലനീം പ്രജാസുവൃത്തിം യമയുങ്ക്ത വേദിതും സ വർണിലിംഗീ വിദിത സമായയൗ യുധിഷ്ഠിരം ദ്വൈതവനേ വനേചരഃ. വസ്തുനിർദ്ദേശത്തിലൂടെയാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. നേരിട്ട് കഥ പറഞ്ഞു തുടങ്ങുകയാണ്. വനവാസകാലത്ത് ദുര്യോധനൻ്റെ ഭരണരീതി, അദ്ദേഹത്തെക്കുറിച്ച് പ്രജകളുടെ ഹിതം ഒക്കെ മനസ്സിലാക്കി ഒരു വനേചരൻ, ബ്രാഹ്മണ വേഷധാരിയായി വനേചരൻ അത് മനസ്സിലായി. ചാരനാണ് അദ്ദേഹം, യുധിഷ്ഠിരൻ്റെ. തിരിച്ച് യുധിഷ്ഠിരൻ്റെ അടുത്ത് നിന്ന് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. യുധിഷ്ഠിരം സമായയോ എന്ന് നേരിട്ട് കഥ പറയുന്ന ഒരു രീതി. അവിടെ ശ്രീ ശബ്ദം ഉപയോഗിച്ചിട്ടാണ് കാവ്യം ആരംഭിച്ചിരിക്കുന്നത്. അത് മംഗളാർത്ഥകമാണ്. അടുത്തതായി ശിശുപാലവധ മഹാകാവ്യത്തിലെ പ്രഥമ ശ്ലോകം, മംഗളശ്ലോകം. ശ്രിയപതി ശ്രീമതി ശാസിതും ജഗജ്ജഗന്നിവാസോ വസുദേവ സത്മനി വസന്തദർശാവതരന്തമംബരാത് ഹിരണ്യഗർഭാംഗഭുവം മുനിം ഹരി. ഇതിൽ നേരിട്ട് കഥ പറഞ്ഞു തുടങ്ങുകയാണ്. വസ്തുനിർദ്ദേശമാണ്. ഹരിഹി ദദർശ, ഭഗവാനായിട്ടുള്ള വിഷ്ണു, അതായത് ശ്രീകൃഷ്ണൻ തൻ്റെ ദ്വാരകയിലിരിക്കുമ്പോൾ നാരദ മഹർഷി ആകാശത്തുനിന്ന് അംബരാത് അവതരന്തം ദദർശ, നാരദ മഹർഷി ആകാശത്തുനിന്ന് ഇറങ്ങി വന്ന അവരുടെ സംഭാഷണത്തിലൂടെയാണ് ശിശുപാലവധം ഒന്നാം സർഗം തുടങ്ങുന്നത്. ഇവിടെയും ശ്രീ എന്ന മംഗളശബ്ദം, മംഗളവർണം ഉപയോഗിച്ചുകൊണ്ടാണ് കവി ആരംഭിച്ചിരിക്കുന്നത്. അടുത്തതായി നൈഷധീയ ചരിതത്തിലെ പ്രഥമ സർഗത്തിലെ പ്രഥമ ശ്ലോകം, മംഗളപദ്യം എന്താണെന്ന് നോക്കാം. നിപീയയസ്യ ക്ഷിതിരക്ഷിണ കഥാം തഥാദ്രിയന്തേ നബുധസുധാമപി നളസിതഛത്രിതകീർത്തിമണ്ഡല സരാശിരാസീൻ മഹസാം മഹോജ്വല. ഇവിടെ യാതൊരാളുടെ കഥ കേട്ടാലാണോ ദേവന്മാർക്ക് അമൃതനോട് പോലും മമത തോന്നാത്തത്? അങ്ങനെയുള്ള ആ നളമഹാരാജാവിൻ്റെ, അങ്ങനെ ഒരു നളമഹാരാജാവ് ഉണ്ടായിരുന്നു, ആസീത് എന്നാണ് ശ്രീഹർഷൻ തൻ്റെ നൈഷധീയ ചരിതത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെയും നേരിട്ട് വസ്തുനിർദ്ദേശം തന്നെയാണ് കവി ചെയ്തിരിക്കുന്നത്. അപ്പോൾ മംഗള പദ്യങ്ങൾക്ക്, മംഗളശ്ലോകങ്ങൾക്ക് മഹാകാവ്യരചനയിൽ വളരെയധികം പ്രസക്തിയുണ്ട് എന്നതുകൂടി നമുക്ക് ഇവിടെ ഓർക്കാം. അടുത്തതായി നമുക്ക് കവിപ്രശസ്തിയിലേക്ക് കടക്കാം. കവിപ്രശസ്തി, ഓരോ കവികളെക്കുറിച്ചും പ്രസിദ്ധമായ ചില ചൊല്ലുകൾ, ചില സൂക്തങ്ങളാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ഉപമാ കാളിദാസസ്യ
ഭാരവേരർത്ഥഗൗരവം ദണ്ഡിന പദലാളിത്യം മാഘേ സന്ധി ത്രയോ ഗുണാഹ. കാളിദാസസ്യ ഉപമാ, കാളിദാസന് ഏറ്റവും പ്രധാനം ഉപമാലങ്കാരമാണ്. ഭാരവേഹ അർത്ഥഗൗരവം, ഭാരവിക്ക് അർത്ഥഗൗരവമാണ്. ദണ്ഡിനഹ പദലാളിത്യം, ദണ്ഡിക്ക് പദലാളിത്യമാണ്. ദശകുമാരചരിതം പോലുള്ള കൃതികൾ എഴുതിയ ആളാണ് ദണ്ഡി. അദ്ദേഹത്തിൻ്റെ ലളിത പദങ്ങളെക്കൊണ്ട് വർണ്ണിക്കാനുള്ള കഴിവാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. എന്നാൽ മാഘനിൽ ഈ മൂന്ന് ഗുണവും നിങ്ങൾക്ക് കാണാം. മാഘേ സന്ധി ത്രയോ ഗുണാ, ഈ മൂന്ന് ഗുണങ്ങളും മാഘനിലുണ്ട്. ഏതൊക്കെ? ഉപമ, അർത്ഥഗൗരവം, പദലാളിത്യം. മറ്റൊരു ഒരു ചൊല്ല്, നവസർഗഗതേ മാഘേ നവശബ്ദോ ന വിദ്യതേ. ഇവിടെ നവശബ്ദത്തിന് രണ്ടർത്ഥങ്ങളുണ്ട്. മാഘകാവ്യത്തിന് 19-20 സർഗങ്ങൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. പക്ഷേ അതിൽ ആദ്യത്തെ 9 സർഗം പഠിച്ചാൽ നവസർഗഗതേ, പിന്നെയോ നവശബ്ദോ ന വിദ്യതേ, പിന്നെ പുതിയൊരു ശബ്ദം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവില്ല. സംസ്കൃത ഭാഷയിലെ മിക്കവാറും പ്രചാരമാർന്ന പദങ്ങളൊക്കെ തന്നെ ആദ്യത്തെ 9 സർഗത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുന്നതിലൂടെ തന്നെ സംസ്കൃത ഭാഷ ഒരുവിധമൊക്കെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ, സംസ്കൃത സാഹിത്യം ഒരുവിധം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നാണ് ഈ ചൊല്ല് നമുക്ക് പറഞ്ഞു തരുന്നത്. നവസർഗഗതേ മാഘേ നവശബ്ദോന്ന വിദ്യത്. മറ്റൊന്ന്, ഭാരവിയെയും മാഘനെയും ശ്രീഹർഷനെയും തുലനം ചെയ്യുന്ന മറ്റൊരു ചൊല്ലാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. താവത് ഭാരവേർ ഭാതി യാവൻ മാഘസ്യ നോദയ. ഭാരവിയാണ് ഏറ്റവും നല്ല കവി എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഭാരവിയെ വായിച്ചുകൊണ്ടിരുന്ന് പിന്നെ നിങ്ങൾ മാഘനെ വായിക്കുമ്പോൾ, മാഘൻ്റെ ശിശുപാലവധം വായിക്കുമ്പോൾ ഭാരവിയിലൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. താവത് ഭാരവേർ ഭാതി, എവിടം വരെ ഭാരവി ശോഭിക്കുള്ളൂ? മാഘൻ വായിക്കുന്നത് വരെ. എന്നാൽ ഉദിതേ നൈഷധേ കാവ്യേ, എന്നാൽ നൈഷധ കാവ്യം വായിക്കാൻ തുടങ്ങിയാലോ, ക്വ മാഘ ക്വ ച ഭാരവി, പിന്നെ മാഘനെവിടെ ഭാരവിയുടെ, അവരൊന്നും ഒന്നുമില്ല. ശ്രീഹർഷൻ തന്നെയാണ് യഥാർത്ഥ പണ്ഡിതൻ, അല്ലെങ്കിൽ നൈഷധീയചരിതമാണ് യഥാർത്ഥ പാണ്ഡിത്യം തുളുമ്പുന്ന കാവ്യം എന്ന് മനസ്സിലാകുമെന്നാണ് ഈ പ്രശസ്തികൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്തതായി നമുക്ക് ചില ധാതുക്കളെ പരിചയപ്പെടുകയാണ്. ധാതുകോശ എന്ന ഒരു പംക്തിയിലൂടെ അഹാസീഹി എന്ന് നമുക്കൊരു പദം അവിടെ കണ്ടു. ഓഹാക്ക് ത്യാഗാർത്ഥത്തിലുള്ളൊരു ക്രിയയാണ്. അതിൻ്റെ പ്രഥമപുരുഷൻ മാത്രമൊന്ന് ചൊല്ലാം. അഹാസീത് അഹാസിഷ്ടാം അഹാസിഷുഹു. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. മുമോച എന്ന നമ്മൾ ഒരു ഒരു ക്രിയ നമ്മൾ പഠിച്ചു. അത് മോചിപ്പിക്കുക എന്നർത്ഥമാണ്. മോചിപ്പിച്ചു എന്ന് ലിട്ടാണ് അവിടെ. മുമോച മുമുചതുഹു മുമുചുഹു. മറ്റൊന്ന് ഗണയാമാസ എണ്ണി എന്നാണ് അർത്ഥം. അതും ലിട്ട് തന്നെയാണ്. ഗണയാമാസ ഗണയാമാസതുഹു ഗണയാമാസുഹു. അടുത്തതായി വേദ എന്ന ഒരു ക്രിയാപദമാണ്. ആ വേദ ജ്ഞാനേ വിദ് ജ്ഞാനേ എന്നാണ് ആ ധാതു. ആ ജ്ഞാനാർത്ഥത്തിലാണ്. പക്ഷേ രണ്ട് രീതിയിൽ അതിന് രൂപമുണ്ട്. വേത്തി വിത്തഹ വിദന്തി എന്നും വേദ വിദതുഹു വിദുഹു എന്നും ഇങ്ങനെ രണ്ട് രീതിയിൽ അത് പ്രയോഗിക്കാം. രണ്ടും ഒരേ അർത്ഥം തന്നെ ആണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ലിട്ടാണ് വിവേദ എന്നത്. അതിൻ്റെ പ്രഥമപുരുഷൻ മാത്രം ചൊല്ലാം. വിവേദ വിവിധതുഹു വിവിധുഹു. അതുപോലെ മറ്റൊരു ധാതുവിൻ്റെ ഒരർത്ഥം മാത്രം ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. രുജന്തി രുജോ ഭംഗേ, രുജതി എന്നുള്ള രീതിയിൽ ചൊല്ലാം. ഇനി നമുക്ക് സതി സപ്തമി പ്രയോഗ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 9-ാം ക്ലാസ്സിലെയും ആകന്തമഞ്ചരി എന്ന പാഠത്തിൽ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഇവിടെ അതിനൊന്ന് ചെറുതായിട്ട് പഠിക്കുകയാണ്. ദേവർഷൗ ഏവം വാദിനി എന്ന് പറയുന്നിടത്താണ് സപ്തി സപ്തമി ഉപയോഗിച്ചിട്ടുള്ളത്. ദേവർഷി ശബ്ദസ്യ സപ്തമി വിഭക്തൗ പ്രയോഗ ദേവർഷൗ. വാദിനി എന്നുള്ളതോ? വാദിൻ ശബ്ദസ്യ സപ്തമി വിഭക്തൗ പ്രയോഗ വാദിനി. എത്ര ജ്ഞാതകാലക്രിയയാ സഹ അജ്ഞാതകാലക്രിയായാഹ കാലാദയ ദ്യോത്യന്തേ തത്ര സപ്തമി പ്രയുജ്യതേ. അതായത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഒന്നിൻ്റെ കാലം നമുക്കറിയാം, മറ്റേതിൻ്റെ കാലം അറിയില്ല. ഇത് നടന്നപ്പോൾ നടന്നു. അതായത് ദേവർഷി ഇങ്ങനെ പറഞ്ഞപ്പോൾ പാർവതി ലജ്ജാനമ്രമുഖിയായി എണ്ണി. ദേവർഷി പറഞ്ഞ സമയം ഏതോ ആ സമയം. അപ്പോൾ ഒന്ന് ജ്ഞാതകാലം, മറ്റേത് അജ്ഞാതകാലം. ഈ അജ്ഞാതകാലം ജ്ഞാതകാലവുമായി ചേർത്ത് പറയുമ്പോഴാണ് സതിസപ്തമി പ്രയോഗിക്കാറ്. ഘോഷു ദുഹ്യമാനാസു ഗതഹ. പശുക്കളെ കറന്നപ്പോൾ അവൻ പോയി. അവൻ എപ്പോഴാണ് പോയത്? അപ്പോൾ സമയം പറയാനറിയില്ല. അപ്പോൾ ആലോചിച്ചപ്പോൾ ആ സമയത്ത് പശുവിനെ കറക്കുകയായിരുന്നു, പശുക്കളെ കറക്കുകയായിരുന്നു. ഘോഷു ദുഹ്യമാനാസു ഗതഹ, പശുക്കളെ കറന്നപ്പോഴാണ് അവൻ പോയത്.
ഇത്യത്ര ഗമനക്രിയായാഹ അജ്ഞാതത്വം ദോഹനക്രിയായാഹ ജ്ഞാതത്വം ച. ദോഹനക്രിയ നടന്ന സമയം നമുക്കറിയാം, ആ സമയത്താണ് പോയത്. ഗമനക്രിയായാഹ അജ്ഞാതത്വം ദോഹനക്രിയായാഹ ജ്ഞാതത്വം. ദോഹനക്രിയയാ ഗമനക്രിയായാഹ കാലമത്ര ബുദ്ധ്യത. ദോഹനക്രിയയിലൂടെ എപ്പോഴാണ് പോയത് എന്ന കാലം നമുക്ക് മനസ്സിലാക്കാം. സതി സപ്തമി ഇതി വ്യവഹ്രിയമാണേഷു ഏതാദൃശ പ്രയോഗേഷു ക്രിയായാഹ ഏകകാലികത്വം ആവശ്യകമേവ. സതീസപ്തമി എന്ന് പറയുന്നതിലൂടെ ഈ ഏതാദൃശ പ്രയോഗേഷു ക്രിയായാഹ ഏകകാലികത്വം, ഇത് ഒരേ കാലത്തിൽ നടന്നതാണെന്ന് നമുക്ക് ഈ സതിസപ്തമിയിലൂടെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ദ്വികർമ്മക ധാതുക്കൾ. ആ ധാതുക്കളും അവയുടെ പൂർണ്ണമായ ക്രിയാരൂപങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓരോ ക്രിയയുടെയും അർത്ഥം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. ദോഗ്ധി ദണ്ഡയതി ചിനോതി ജയതി നയതി വഹതി യാചതേ രുണദ്ധി ബ്രൂതേ മധ്നാതി ഹരതി പൃച്ഛതി പചതി പചതേ എന്നും പ്രയോഗമുണ്ട്. ശാസ്തി മുഷ്ണാതി കർഷതി, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് കണ്ടെത്തുക. മറ്റൊന്ന്, ഒരു ക്രിയാപദം കൂടി നമുക്കവിടെ പരിചയപ്പെടുന്നു, യാചനക്രിയ. അതിൻ്റെ യയാചേ യയാചതേ യയാചിരേ എന്ന രൂപം കൂടി നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. അതും നമ്മൾ ഗിരിജാം ഗിരീശം യയാച എന്നുള്ളടുത്ത് നമ്മൾ പഠിച്ചു. അതിൻ്റെ യാചനക്രിയയുമായി ബന്ധപ്പെട്ട ആ രൂപങ്ങൾ കൂടി ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കാവ്യ മുക്താവലിഹി എന്ന ഈ ഒരു പാഠം, അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീഡിയോകൾ ആദ്യം തന്നെ കാണാൻ ശ്രമിക്കുക. അതുവരേക്കും ധന്യവാദാ.